വളരെക്കാലമായിട്ട് നമ്മുടെ സാമൂഹ്യ മേഖലയിലുള്ള ഒരു വാദമാണ് മുസ്ലിം ഫണ്ടമെൻ്റലിസമാണ് ഹിന്ദു ഫണ്ടമെൻ്റലിസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അത് ഹിന്ദു ഫണ്ടമെൻ്റലിസത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചിട്ട് യാതൊരു ധാരണയും ഇല്ലെങ്കിൽ മാത്രമേ അങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ. മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഈയൊരു വിഷയം ഉയർത്തപ്പെട്ടതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്. 1857 ശേഷം ഉണ്ടായിട്ടുള്ള ഇന്ത്യയിലെ ഹിന്ദു നവീകരണ പ്രസ്ഥാനങ്ങളുടെ രാഷ്ട്രീയത്തിനുള്ളിലാണ് യഥാർത്ഥത്തിൽ ഈ മുസ്ലിം വിരുദ്ധത ഉണ്ടാകുന്നത്. അതിനു മുമ്പ് 1857 ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിൽ പോലും തോളോട് തോൾ ചേർന്ന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും കേരളത്തിൽ ഇന്ത്യയിൽ പോരാടിയതാണ്. അതിനുശേഷം ഉണ്ടായൊരു ധ്രുവീകരണമാണ് ഇത്. ആ ധ്രുവീകരണത്തിനുള്ളൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ പരാജയം സ്വന്തം പരാജയമായാണ് ഈ ഹിന്ദു ഫണ്ടമെൻ്റലിസ്റ്റ് ശക്തികൾ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് ഈ ബ്രഹ്മസമാജ്, അതുപോലെ തന്നെ ആര്യ സമാജ്, ബ്രാഹ്മണരുടെ വലിയ പ്രസ്ഥാനമായിട്ടുള്ള, എല്ലാം ബ്രാഹ്മണരുടെ പ്രസ്ഥാനങ്ങളായിരുന്നു, പ്രാർത്ഥനാ സമാജ് തുടങ്ങിയ നൂറുകണക്കിന് സംഘടനകൾ ഈ 1857 പരാജയത്തെ മനസ്സിലാക്കിയത് ഹിന്ദുവിൻ്റെ പരാജയമായിട്ടാണ്. അതാണ് ഈ ഒരു ഹിന്ദു പുനരുദ്ധാനത്തിൻ്റേതായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് അവരെല്ലാവരും ശക്തമായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ ആ സമയത്ത് അത് അങ്ങനെ വരുന്നതിനുള്ളൊരു കാരണം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ വ്യാപകമായ രീതിയിൽ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനം ഇന്ത്യയിൽ വ്യാപിച്ചു. പ്രത്യേകിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഈ വിജയവും ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് ചേർക്കപ്പെട്ടതും 1860 ഔദ്യോഗികമായിട്ട് തന്നെ ഈ ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയല്ല, ക്യൂനാണ് പിന്നെ, രാജ്ഞിയാണ് പിന്നെ ഭരിക്കുന്നത്, ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ നേരിട്ടുള്ള കീഴിലായി കഴിഞ്ഞപ്പോൾ ആ ഒരു തരത്തിലുള്ള വൈദേശിക അടിമത്വം എന്ന് പറയുന്നത് ബോധ്യപ്പെടുന്നു. ഈ വൈദേശിക അടിമത്വത്തിനെതിരെ ഒരു താൻ നമ്മുടെ കയ്യിൽ എന്താണുള്ളത് എന്നുള്ള ഒരു ആലോചനയാണ് ഹിന്ദു നേതൃത്വം നടത്തുന്നത്. ആ അർത്ഥത്തിൽ വളരെ പരിമിതമായ അർത്ഥത്തിൽ ഒരു കൊളോണിയൽ വിരുദ്ധതയുണ്ട് ഈ ഹിന്ദു പുനരുദ്ധാനത്തിന്. പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒരു കൊളോണിയൽ വിരുദ്ധതയുണ്ട്. കാരണം ഈ മതപരിവർത്തനത്തെ നേരിട്ട് എതിർക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആര്യസമാജ് പോലുള്ള സംഘടനകൾ വ്യക്തികളെ പരിശീലിപ്പിച്ച് മിഷണറിമാരെ എതിർക്കാനായിട്ട് വിടുന്നുണ്ടല്ലോ, വഴിയിൽ തടയാനായിട്ട് ഇടുന്നുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുള്ളതാണ്, ബ്രിട്ടീഷ് മിഷണറിമാർ ഇവരുടെ എതിർപ്പ് സഹിക്കാൻ വയ്യാതെ, ഇത് ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന രാജ്യമാണോ അതോ പിന്നെ ബ്രാഹ്മണർ ഭരിക്കുന്ന രാജ്യമാണോ എന്ന് ബ്രിട്ടീഷ് നേതൃത്വത്തോട് തന്നെ, അധികാരികളോട് തന്നെ ചോദിച്ച് കത്തെഴുതുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത്രയും വലിയ സ്റ്റിഫ് റെസിസ്റ്റൻസാണ് ഈ മതപരിവർത്തനത്തിനെതിരെ ഹിന്ദു സംഘടനകൾ ഉണ്ടാക്കിയത്. തമിഴ്നാട്ടിൽ തന്നെ മതപരിവർത്തനം നടത്തിയ വില്ലേജുകൾ ബ്രാഹ്മണരുടെ നേതൃത്വത്തിൽ കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. മുക്കോ വില്ലേജുകളൊക്കെ കത്തിച്ച് കളഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് ശക്തമായ എതിർപ്പ് ജാഫ്നയിലും തമിഴ്നാട്ടിലും ഇന്ത്യയിലെ മറ്റ് ഭാഗങ്ങളിലും പഞ്ചാബിലും ഒക്കെ തന്നെ. അതൊരു ഒരു വ്യക്തമായ, അതിൻ്റെ മുഴുവനായും ഉള്ള ഒരു ചരിത്രം നമ്മൾ ആ രീതിയിൽ പഠിക്കുന്നില്ല. നമ്മൾ ഇതൊരു ബ്രിട്ടീഷ് മിഷണറിമാരുടെ പക്ഷത്തു നിന്ന് നോക്കുമ്പോഴത്തേക്കും അവർക്കെതിരെ ഉണ്ടായ സ്വാതന്ത്ര്യത്തിൻ്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയും ആക്രമണം എന്നുള്ള രീതിയിൽ പറയാം. ഇനി ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്ന് നോക്കുകയാണെങ്കിലും മതപരിവർത്തനത്തിനെതിരെ നടത്തിയ ഒരു സമരം എന്നുള്ളത് പറയാം. പക്ഷേ ഈ മതപരിവർത്തനത്തിനെതിരെ നടക്കുന്ന ഈ സമരം എന്ന് പറയുന്നതിൻ്റെ പശ്ചാത്തലം ഒരു കൊളോണിയൽ വിരുദ്ധതയുടേതായ പരോക്ഷമായ ഒരു രാഷ്ട്രീയവും അതേപോലെ തന്നെ സ്വാഭിമാന രാഷ്ട്രീയം, ഒരു ദേശീയത ഉണ്ടാവുകയാണ്. അപ്പോഴാണ് ശരിക്കും ഒരു ദേശീയത ഉണ്ടാവുന്നത്. ഈ ബ്രാഹ്മണിക്കൽ പ്രത്യയശാസ്ത്രത്തിൻ്റേതായ ഒരു ദേശീയത രൂപം കൊള്ളുക കൂടി ചെയ്യുന്നു ഇതോടൊപ്പം എന്നുള്ളത് മനസ്സിലാക്കപ്പെടാതെ പോകുന്നു. പക്ഷേ ആ സന്ദർഭത്തിൽ ഇവർ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ക്രിസ്തുമതത്തെ എതിർക്കുകയാണെങ്കിൽ, കാരണം ക്രിസ്തുമതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ ദൈവശാസ്ത്രമാണ്. ക്രിസ്തുമത ദൈവശാസ്ത്രവുമായിട്ട് ഒരർത്ഥത്തിൽ ബന്ധമുള്ളതാണ് ഇസ്ലാമിൻ്റെ ദൈവശാസ്ത്രവും. ഖുറാൻ എന്ന് പറയുന്നത് ബൈബിളിൻ്റെ ഒരർത്ഥത്തിൽ ബൈബിളിൻ്റെ തുടർച്ചയാണല്ലോ, പഴയ നിയമത്തിൻ്റെ തുടർച്ചയാണ്. കാരണം അഹ്‌വാ ബീവിയും ആദൻ നബിയുമാണ് ആദിപിതാക്കൾ. ഖുറാനിലും പറയുന്ന ആദിപിതാക്കൾ അവർ തന്നെയാണ്. ആ സെമിറ്റിക് മതങ്ങളുടേതായ ഒരു ജുഡായിസം, ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം എന്ന് പറയുന്ന ഒരു പാരമ്പര്യമുണ്ട്. അപ്പോൾ അതിനെ മൊത്തത്തിലാണ് എതിർക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ എതിർക്കുന്ന സമയത്ത് ഈ അവരത്വം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിലേക്കും കൂടി ഇവർ വ്യാപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഹിന്ദുക്കളുടേതായ ഒരു പ്രദേശത്ത് വന്ന വിദേശികൾ എന്ന ഐഡൻറ്റിറ്റി ക്രിസ്ത്യാനികൾക്ക് കൊടുക്കുമ്പോൾ അതേ ഐഡൻറ്റിറ്റി തന്നെ മുസ്ലിങ്ങൾക്കും കൊടുക്കേണ്ടതില്ലേ എന്ന ഒരു ചോദ്യത്തിലൂടെയാണ് ഈ മുസ്ലിം അപരത്വം 1857 ശേഷം, അതിനു മുൻപ് തന്നെയും ചെറിയ തരത്തിലുള്ള ഇതൊക്കെ ഉണ്ടെങ്കിലും അത് കൊളോണിയലിസ്റ്റുകളുടെ മധ്യസ്ഥതയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വർഗീയ വിഭജനമാണ്. ഈ വർഗീയ വിഭജനത്തിൽ നിന്ന് മുതലെടുക്കാമെന്ന് അവർ കരുതിയിരുന്നു എന്നുള്ളതും വളരെ വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അത് ഇത്രയും പ്രത്യക്ഷമായ ഒരു രാഷ്ട്രീയത്തിലേക്ക് സ്വാംശീകരിക്കുന്നത് ഹിന്ദു പുനരുദ്ധാനവാദികളാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ രീതിയിൽ ഉള്ള ഒരു പ്രവർത്തനമാണ് ആവശ്യം. ഇതുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിൽ ആ സമയത്ത് ധാരാളം പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സയ്യിദിൻ്റെയും മറ്റും പ്രസ്ഥാനത്തിൽ അദ്ദേഹം ഈ മുസ്ലിം കോളേജ് സ്ഥാപിക്കുകയും
അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം മുസ്ലിം നവീകരണ പ്രസ്ഥാന പ്രവർത്തനങ്ങളും രാജാറാം മോഹൻ റോയും ആര്യസമാജും ഒക്കെ നടത്തുന്നത് ദേശീയ ഇടപെടലുകളുമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഈ ഒരു വിഭാഗീയതയുടെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. അദ്ദേഹം വളരെ വിശാല മനസ്കനായിട്ടുള്ള ഒരു മുസ്ലിം പരിഷ്കർത്താവായിരുന്നു. പക്ഷെ അദ്ദേഹം മുസ്ലിം പരിഷ്കർത്താവാണ്. എന്നാൽ ഇവർ ഹിന്ദു പരിഷ്കർത്താക്കളല്ല, ദേശീയവാദികളാണ്. അദ്ദേഹം ആദ്യം ഈ പിന്നെ മുസ്ലിം ഇന്ത്യൻ അസോസിയേഷനും മുസ്ലിം ഇംഗ്ലീഷ് അസോസിയേഷനും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് സയ്യിദ് തന്നെ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ വ്യാപകമായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു മുൻഗാമി ഉണ്ടെങ്കിൽ അത് സയ്യിദ് ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ്. എല്ലാവർക്കും ചേരാവുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ഇന്ത്യൻ ഇംഗ്ലീഷ് സൊസൈറ്റി പോലെ ഒരു പ്രസ്ഥാനം അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ഇന്ത്യയിലെ മുസ്ലിം വിഭാഗത്തിൽ നിന്നും ആ കാലഘട്ടത്തിലുണ്ടായ പ്രവർത്തനങ്ങളെ ദേശീയ പ്രവർത്തനമായി കണക്കാക്കാൻ നമ്മൾ വിസമ്മതിക്കുകയും അതേസമയത്ത് ആര്യസമാജിൻ്റെയും ബ്രഹ്മസമാജത്തിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങളെ ദേശീയ സാംസ്കാരിക ഇടപെടലുകളായി കണക്കാക്കുകയും ചെയ്യുന്ന ഒരു ചരിത്ര സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ അപരത്വവൽക്കരണത്തിൻ്റെ ആരംഭം ഉണ്ടാകുന്നത്. അത് നമ്മൾ പാടെ വിസ്മരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് 1857 ശേഷം മുസ്ലിം സമുദായത്തിനുള്ളിൽ സംഭവിച്ചത് എന്നുള്ളത് പരിഗണിക്കാതെ ഹിന്ദു പുനരുദ്ധാനവും ഹിന്ദു നവീകരണവും വേദങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കും ഒക്കെ വലിയ പ്രവർത്തനങ്ങളായിട്ട് ആഘോഷിക്കപ്പെടുന്നു. അതിൽ തന്നെ ഉണ്ട് ഈ വിഭാഗീയതയുടെ രാഷ്ട്രീയം. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും മുസ്ലിം ഫണ്ടമെൻ്റലിസത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഹിന്ദു ഫണ്ടമെൻ്റലിസം ഉണ്ടായിട്ടുള്ളത്. ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനങ്ങളെ ഖണ്ഡിക്കുന്ന എതിർക്കുന്ന ഒരു രാഷ്ട്രീയത്തിൽ നിന്നാണ് ഹിന്ദു ഫണ്ടമെൻ്റലിസം ഉണ്ടാകുന്നത്. അതിനനുബന്ധമായിട്ട് അതുവരെ ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന മുസ്ലിം സമുദായത്തെ കൂടി ചേർത്ത് വെക്കുകയാണ് ഇത്. ഇപ്പോൾ മുഗൾ ഭരണത്തിൻ്റെ കാലഘട്ടത്തിൽ പോലും യാതൊരു തരത്തിലുള്ള മതപരിവർത്തനവും നിർബന്ധിത മതപരിവർത്തനവും നടത്തിയതിൻ്റെ തെളിവുകൾ കൊണ്ടുവരാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഒരു സ്ഥലത്തും അങ്ങനെ നിർബന്ധിത പരിവർത്തനം എന്ന് പറയുന്ന ഇസ്ലാം മതത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്രമല്ല. മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വിരുദ്ധതയുടെ പശ്ചാത്തലത്തിൽ അനുപൂരകമായി കൊണ്ടുവരുന്നതാണ്, അല്ല ഇതുമായിട്ട് ചേർത്ത് തുടക്കത്തിലേ ഉള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഫണ്ടമെൻ്റലിസം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നിപ്പോൾ പറയുന്നതുമായിട്ടുള്ള അതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഹിന്ദു ഫണ്ടമെൻ്റലിസം രൂപം കൊണ്ട്. ഹിന്ദു ഫണ്ടമെൻ്റലിസം യഥാർത്ഥത്തിൽ രൂപം കൊണ്ടത് ഹിന്ദു സ്വാഭിമാനത്തെക്കുറിച്ചിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ. ക്രിസ്ത്യൻ മിഷണറിമാർ വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഹിന്ദുമതത്തെ വിമർശിച്ചിരുന്നത്. ഇസ്ലാം ഒരിക്കലും ഹിന്ദുമതത്തെ അങ്ങനെ അർത്ഥത്തിൽ വിമർശിക്കാൻ പോയിട്ടില്ല. ഒരു മുസ്ലിം പണ്ഡിതനും ഹിന്ദുമതത്തെ വിമർശിച്ച് പുസ്തകം എഴുതാനോ പ്രസംഗിക്കാനോ പോയിട്ടില്ല. സ്വന്തം മതത്തെക്കുറിച്ച് പറയുന്ന പ്രഭാഷണം ഉണ്ടാകാം എന്നുള്ളതല്ലാതെ ഹിന്ദുമതത്തെ ഖണ്ഡിക്കുന്ന ഒരു, പക്ഷേ അങ്ങനെയല്ല. ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഹിന്ദു ദൈവങ്ങളെ ആക്രമിക്കുന്ന, ഹിന്ദു ആരാധനാ സമ്പ്രദായങ്ങളെ ആക്രമിക്കുന്ന, ഹിന്ദു വിശ്വാസങ്ങളെ ആക്രമിക്കുന്ന തരത്തിലുള്ളതാണ് ഹിന്ദു മിഷണറിമാരുടെ പ്രവർത്തനം ഉണ്ടായിരുന്നത്. അതിനെതിരെ ഉണ്ടായതാണ് ഹിന്ദു ഫണ്ടമെൻ്റലിസം ഒരർത്ഥത്തിൽ. അല്ലാതെ മുസ്ലിം ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസത്തിനെതിരായിട്ടുണ്ടായതല്ല. ഇത് വിസ്മരിക്കുകയും ഇത് പാടെ തമസ്കരിക്കുകയുമാണ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഹിന്ദു ഫണ്ടമെൻ്റലിസം ഉണ്ടായത് മിഷണറി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ്. മിഷണറി പ്രവർത്തനങ്ങൾക്കെതിരെ ഹിന്ദുക്കളെ സംഘടിപ്പിച്ചുകൊണ്ടാണ്, അവർക്ക് മറുപടി പറഞ്ഞുകൊണ്ടാണ്. ചെത്തമ്പി സ്വാമികളുടെ ക്രിസ്തുമത ഖണ്ഡനം പോലും, അല്ലാതെ ഇസ്ലാം മത ഖണ്ഡനമല്ലല്ലോ അദ്ദേഹം എഴുതുന്നത്, ക്രിസ്തുമത ഖണ്ഡനമാണല്ലോ എഴുതുന്നത് ഉണ്ടാകുന്നത്. അതൊരു ഫണ്ടമെൻ്റലിസ്റ്റ് പെർസ്പെക്റ്റീവ് അതിനകത്തൊന്ന് ഉരുത്തിരിയുന്നുണ്ടല്ലോ, ഹിന്ദു ഫണ്ടമെൻ്റലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഉരുത്തിരിയുന്നുണ്ടല്ലോ ക്രിസ്തുമത ഖണ്ഡനത്തിൽ കൂടെ പോലും. അത് നേരത്തെ തന്നെ ബ്രഹ്മസമാജും ആര്യസമാജും ഒക്കെ എഴുതിയിരുന്ന ക്രിസ്തുമത ഖണ്ഡനത്തിന് തുടർച്ചയായിട്ടാണ് അത് എഴുതുന്നത്. ജാഫ്നയിലും മറ്റു പ്രദേശങ്ങളിലും ഇത്തരം പുസ്തകങ്ങൾ, ക്രിസ്തുമത ഖണ്ഡനം എന്ന് അതേ പേരിലുള്ള ധാരാളം പുസ്തകങ്ങൾ ഹിന്ദു ബ്രാഹ്മണ വിഭാഗത്തിൽപ്പെട്ടവർ എഴുതുകയും പ്രസിദ്ധീകരിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് കേരളത്തിലും ഇത് സംഭവിക്കുന്നത്. മതപരിവർത്തനത്തെ എതിർത്തുകൊണ്ടുള്ളത് ഉള്ള ഒരു മൂവ്മെൻറ്റ് തന്നെ ഉണ്ടാവുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഹിന്ദു ഫണ്ടമെൻ്റലിസത്തിൻ്റെ സോഴ്സ് എന്താണ്? ഈ ക്രിസ്തീയ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളാണ്. അതുമാത്രവുമല്ല, ഇംഗ്ലണ്ടിൻ്റെ കീഴിൽ വന്ന ഇന്ത്യ ഭരിക്കപ്പെട്ടു എന്നുള്ളതിനെ ഒരു ഹിന്ദു സ്വത്വത്തിനെതിരെയുള്ള ആക്രമണമായിട്ട് മാത്രം മനസ്സിലാക്കണം എന്ന നിർബന്ധബുദ്ധി ഹിന്ദു നേതൃത്വം വെച്ചു പുലർത്തിയതിലൂടെയാണ് ഈ ഹിന്ദു ഫണ്ടമെൻ്റലിസം രൂപം കൊള്ളുന്നത്.